സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ കുട്ടി? ഇല്ല. അതിനെ കുറിച്ച് അറിയണമെന്നുണ്ടോ? ഉണ്ട്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ പ്രായത്തിനനുസരിച്ച് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായി. അതിനെ കുറിച്ച് നമുക്ക് കുറച്ച് വിശദമായി പഠിക്കാം. പഠിക്കാം. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം കുട്ടികളുടെ സമഗ്ര വളർച്ചയും സാമൂഹ്യ പ്രതിബദ്ധതയും എന്നുള്ളതാണ്. സാമൂഹ്യ പ്രതിബദ്ധത എന്നാൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധതയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നോക്കാം. ഒരു കുട്ടി നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടിയായി വളർന്നെങ്കിൽ മാത്രമേ ആ കുട്ടിയുടെ വളർച്ച പൂർണ്ണമാകുന്നുള്ളൂ. ബാക്കി എന്തൊക്കെ നമ്മൾ നേടിയാലും സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാതെ നമ്മൾ വളർന്നു വന്നാൽ നമ്മുടെ വളർച്ചയിൽ നമ്മുടെ വ്യക്തിത്വം പൂർണ്ണമാകുന്നില്ല. അപ്പോ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ വളരുന്ന കുട്ടിക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. എന്താണ് സംഭവിക്കുക? നല്ല ആത്മാഭിമാനമുള്ള കുട്ടികളായിട്ടായിരിക്കും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടികൾ വളർന്നു വരുന്നത്. എന്താണ്, എങ്ങനെയാണ് ഇത് സംഭവിക്കുക? സാമൂഹ്യ പ്രതിബദ്ധതയുടെ നിർവചനം തന്നെ അത് കാണിച്ചു തരുന്നുണ്ട്. നമ്മളുടെ ചോയ്സ്, നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ്, ഇത് രണ്ടും നമ്മളുടെ ഇമ്മീഡിയറ്റ് സൊസൈറ്റി, അതായത് നമ്മളുടെ ഫാമിലി മുതൽ നമ്മളുടെ, അതാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് സൊസൈറ്റി, അത് മുതൽ നമ്മുടെ ഫോർമൽ ആയിട്ടുള്ള സൊസൈറ്റിയിലേക്ക്, അത്തരത്തിൽ നമ്മൾ പുറം ലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നിടം വരെയുള്ള എല്ലാ ബന്ധങ്ങളിലും അതൊരു വൈകാരികമായ ബാലൻസ് തരുന്നുണ്ടോ, ഒരു പ്രോസ്പെരിറ്റി തരുന്നുണ്ടോ, അങ്ങനെ നോക്കിയിട്ട് എസ് എന്തൊരു ഉത്തരമുണ്ടെങ്കിൽ അതാണ് സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ എന്ന് നമുക്ക് നിർവചനം കൊണ്ട് പറയാൻ സാധിക്കുക. അപ്പോ അങ്ങനെയുള്ള ബിഹേവിയറുകൾ ചൂസ് ചെയ്യുന്ന ഒരു കുട്ടി സാധാരണഗതിയിൽ വളരെ അധികം സോഷ്യൽ കണക്ഷൻസ് ഉള്ളൊരു കുട്ടിയായിട്ട് വളർന്നു വരും. ആ കുട്ടി നല്ല വൈകാരികവും സാമൂഹ്യപരവുമായ ബന്ധങ്ങളുള്ള കുട്ടികളായിട്ട് വളർന്നു വരും. അതിലൂടെ ആ കുട്ടി രാഷ്ട്രത്തിന് നല്ലൊരു പൗരനായി വളർന്നു വരും. ഇനി ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് വഴി എന്താണ് ആക്ച്വലി നമ്മളുടെ വ്യക്തിപരമായ നമ്മുടെ വളർച്ചയിൽ സംഭവിക്കുന്നത്? നമ്മളുടെ എല്ലാവരുടെയും ബുദ്ധിയുടെ, കൂർമ്മ ബുദ്ധിയുടെ ഇരിപ്പിടം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന്റെ മുൻഭാഗത്ത് ഒരു സർക്യൂട്ടുണ്ട്, അവിടെയാണ്. അപ്പോൾ ഇത്തരം സർക്യൂട്ടുകൾക്കൊക്കെയും നല്ല മെച്യൂരിറ്റി ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ വരുന്നതായിട്ടും നമ്മൾ പല പഠനങ്ങളിലൂടെയും കാണുന്നു. ഇനി അതൊക്കെ കൂടാതെയാണ് മാനസികാരോഗ്യത്തിന്റെ കാര്യം. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടികളായി വളർന്നു വരുന്നവർക്ക് പൊതുവെ ഡിപ്രഷൻ, ആൻസൈറ്റി മുതലായ മാനസിക പ്രശ്നങ്ങളൊന്നും അഡൽട്ട് ലൈഫിൽ വരില്ല എന്നുള്ളത് തന്നെയല്ല, പലരിലും അത് വളരെ കുറവായിട്ടുള്ളതായിട്ടും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പല തരത്തിൽ മെച്ചമുള്ള ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടികളായി വളർന്നു വരണമെങ്കിൽ നമുക്ക് 4 E's ആവശ്യമുണ്ട്: എക്സ്പീരിയൻസ്, എക്സ്പ്രഷൻ, ഇമോഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കേണ്ടത്? നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവണം, നല്ല എക്സ്പ്രഷൻസ് ഉണ്ടാകണം, നല്ല ഇമോഷൻ സ്റ്റെബിലിറ്റി ഉണ്ടാകണം, നല്ല എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പോസിറ്റീവ് റിവാർഡിംഗ് റിലേഷൻഷിപ്സ് ഉണ്ടാകണം. ഇതിലൂടെയാണ് നമ്മൾക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളവരായി വളർന്നു വരുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് കേട്ടതിൽ നിന്നും മോന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് എന്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് വേണ്ടതെന്ന് മനസ്സിലായോ? മനസ്സിലായി. അതിനെ കുറിച്ച് ഞാൻ പാടി കേൾപ്പിക്കാം. വിത്തമെന്തിനു മർത്യന വിദ്യ കൈവശമാക്കുവേ, വെണ്ണയുണ്ടെങ്കിൽ നർമ്മി വേറിട്ടു കരുതേണമോ, വിദ്യ വിട്ടു നരഞ്ഞാമോ വിഷം വരയിൽ വാഴുവാൻ, ആയുധം കയ്യിലില്ലാത്തോ നടരാടുന്നതെങ്ങനെ, അജ്ഞനായി ജീവിതം പോക്കാൻ ആർക്കു ദാഷ്ട്രിയം ഉദിച്ചിടും, പാലും കൊമ്പും വെടിഞ്ഞുള്ള മനുഷ്യം തന്നെയാക്കുമാൻ, ഉറം കണ്ണു തുറപ്പിപ്പോ ഉലർവേളയിൽ അംശുമാൻ, അകക്കണ്ണു തുറപ്പിപ്പാൻ ആശാൻ ബാല്യത്തിലെത്തണം.